കോൺഗ്രസിനെ മറന്ന് ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്ത എം എൽ എമാർക്ക് കണക്കിന് കിട്ടി. സത്യം പറഞ്ഞാൽ ചോദിച്ചു വാങ്ങി എന്ന് തന്നെ പറയാം. ഹിമാചലിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്ത 6 കോൺഗ്രസ് എം എൽ എമാരെ അയോഗ്യരാക്കിയിരിക്കുകയാണ് സ്പീക്കർ. വിപ്പ് ലംഘിച്ച് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്ത എം എൽ എമാരെയാണ് അയോഗ്യരാക്കിയത്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരമാണ് ഈ നടപടി. 6 എം എൽ എമാർ ബി ജെ പിക്ക് വോട്ട് ചെയ്തതോടെ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായിരുന്നു. നിയമസഭയിൽ കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന 3 സ്വതന്ത്രന്മാരും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ഹിമാചൽ സർക്കാർ ന്യൂനപക്ഷമായെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രതിസന്ധിക്കിടയിലും സംസ്ഥാന ബജറ്റ് പാസാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. രാജി പ്രഖ്യാപിച്ച മന്ത്രി വിക്രമാദിത്യ സിംഗ് തൽക്കാലത്തേക്ക് രാജി തീരുമാനത്തിൽ നിന്നും പിന്മാറിയതും കോൺഗ്രസിന് ആശ്വാസമായി. നിയമസഭയിൽ 40 എം എൽ എമാരുടെ പിന്തുണയാണ് കോൺഗ്രസിനുള്ളത്. 25 എം എൽ എമാർ ബി ജെ പിക്കുണ്ട്. 3 സ്വതന്ത്ര എം എൽ എമാരും കോൺഗ്രസ് സർക്കാരിനെ പിന്തുണച്ചിരുന്നു. ഇതിൽ കോൺഗ്രസ് എം എൽ എമാർ ഉൾപ്പെടെ 9 പേരാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറിയത്. വിമത സ്വരമുയർത്തി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച വിക്രമാദിത്യ സിംഗ് തന്റെ രാജി പിൻവലിച്ചതിന് പിന്നാലെയാണ് 6 എം എൽ എമാരെ സ്പീക്കർ അയോഗ്യരാക്കിയത്. നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് ശേഷം രാജിക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാമെന്നാണ് വിക്രമാദിത്യ സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിക്രമാദിത്യ സിംഗിനെ മുഖ്യമന്ത്രിയാക്കാമെന്ന AICC സംഘത്തിന്റെ വാഗ്ദാനത്തെ തുടർന്നാണ് രാജിയിൽ നിന്ന് പിന്നോട്ട് പോയതെന്നാണ് സൂചന. അതേസമയം ഹിമാചലിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്നാണ് AICC നിരീക്ഷക സംഘം പറയുന്നത്. ഇത് വ്യക്തമാക്കി AICC നിരീക്ഷകർ ഇന്ന് കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകി. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, ഭൂപേഷ് ബാഗേൽ, ഭൂപേന്ദ്ര സിംഗ് ഹൂഡ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ നീക്കങ്ങളാണ് പ്രശ്ന പരിഹാരത്തിലേക്ക് വഴി തുറന്നത്. ഏതായാലും ഇവിടെ രാഷ്ട്രീയ പ്രതിസന്ധി തുടരവേ ഭരണകക്ഷിയായ കോൺഗ്രസിന്റെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് BJP. 14 മാസം മാത്രം പ്രായമുള്ള സർക്കാരിനെ താഴെയിറക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന BJP നേരത്തെ കോൺഗ്രസ് സർക്കാരിന് സഭയിൽ ഭൂരിപക്ഷമില്ലെന്ന് കാട്ടി ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു. ഇപ്പോഴിതാ ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുക ലക്ഷ്യമിട്ട് BJPയുടെ മുതിർന്ന MLA മാരുടെ സംഘം യോഗം ചേർന്നതായാണ് റിപ്പോർട്ട്. BJP നിയമസഭാ സമിതിയുടെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഹോട്ടൽ മറീനയിൽ കോർ ഗ്രൂപ്പ് യോഗം ചേർന്നുവെന്നാണ് ലഭ്യമായ വിവരം. ഏതാനും കോൺഗ്രസ് നിയമസഭാംഗങ്ങൾ കൂടി വിമത നീക്കം നടത്തിയേക്കാമെന്നും ഇത് സർക്കാരിനെ കൂടുതൽ ദുർബലമാക്കുമെന്നും പാർട്ടി നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. വിമത നീക്കം നടത്തിയ 6 കോൺഗ്രസ് MLA മാരെ BJP രാജ്ഭവനിൽ എത്തിക്കണമെന്നും BJPയുമായി ബന്ധപ്പെട്ട മറ്റു കോൺഗ്രസ് MLA മാരിൽ നിന്ന് പിന്തുണയറിയിച്ച് കത്ത് തേടണമെന്നും നിയമസഭാംഗങ്ങൾ അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ MLA മാർ കാലുമാറിയതോടെയാണ് ഹിമാചലിൽ കോൺഗ്രസ് സർക്കാരിന്റെ ഭാവി തന്നെ തുലാസിലായത്. കോൺഗ്രസിലെ 6 MLA മാരും 3 സ്വതന്ത്രരും BJPയുടെ ഹർഷ് മഹാജന് വോട്ട് ചെയ്യുകയായിരുന്നു. ഇതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഭിഷേക് മനു സിഗ്വി അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങി. നിയമസഭയിലെ സർക്കാരിന്റെ ഭൂരിപക്ഷത്തെക്കുറിച്ചും ഇതിനു പിന്നാലെ BJP സംശയം ഉന്നയിച്ചിരുന്നു.